ഞങ്ങളെ ആരടിച്ചാലും തിരിച്ചടിച്ചിരിക്കും, ചരിത്രപരമായിട്ടുള്ള ഒരു വഴിത്തിരിവ് എന്നാണ് ഹിസ്ബുള്ള നേതാവായിട്ടുള്ള ഹസൻ നസ്രുള്ളയുടെ മരണത്തിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ലോകത്ത് ഈ ഹസൻ നസ്രുള്ളയുടെ മരണം വലിയൊരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മുതിർന്ന നേതാവാണ്, അവരെവിടെയൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഏതൊക്കെ മാളത്തിനുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അവിടെ പോയി കൊലപ്പെടുത്തിയിരിക്കും എന്നാണ് ഇസ്രായേൽ ഇപ്പോ തെളിയിച്ചിരിക്കുന്നത്. ഈ പശ്ചിമേഷ്യൻ പോരാട്ടം തന്നെ ഒരു വഴിത്തിരിവിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് എന്താണ്, ഈ അനേകം പേര് പിന്നെ കൊന്നിട്ടുള്ള, അതായത് കൂട്ടക്കൊലയാളിയുടെ കഥ ഞങ്ങൾ തീർത്തിരിക്കുന്നു, അങ്ങനെ കണക്ക് തീർത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവര് ഈ ആദ്യ സമയത്തുണ്ടല്ലോ ഈ ഇപ്പൊ ഹമാസ് ഇസ്രായേൽ പോരാട്ടം, അതുപോലെ തന്നെ ഹിസ്ബുല്ല ഇസ്രായേൽ പോരാട്ടം, ഇതില് ഈ ഹമാസ് ഇസ്രായേൽ പോരാട്ടം എന്ന് പറയുന്നത് അത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇവിടെ ഹിസ്ബുള്ളയുമായിട്ടുള്ള പോരാട്ടം ഒരു സംയമനത്തിലാണ് പോയത്. പക്ഷേ ഇവര് ആര്, ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇസ്രായേലിനോട് കണക്ക് തീർക്കുക, കണക്ക് തീർത്ത് ഈ ഹമാസിനെതിരെയുള്ള പോരാട്ടത്തില് അവരുടെ ഈ മനോവീര്യം തകർക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഇസ്രായേൽ നന്നായിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പഠിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ പേജറ്, പിന്നെ ഓക്കി ടോക്കി, അങ്ങനെ ആശയവിനിമയ ഉപാധികളിലെല്ലാം തന്നെ കടന്നു കയറി എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് സംഭവിച്ചത് എന്താണ്, വലിയ ഒരു പതനത്തിലേക്കാണ് അവര് കാര്യങ്ങൾ പോകുന്നത്. ഈ ഇവര് എന്ന് പറയുന്നത് ഈ ഇദ്ദേഹം ആര്, നമ്മുടെ ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള അദ്ദേഹത്തിന് സംഭവിച്ചത് ആദ്യം മകൻ 18-ാമത്തെ വയസ്സില്, പിന്നെ അത് കഴിഞ്ഞ് മകള്, ഒടുവിൽ ഇപ്പോൾ നസ്രുള്ളയുടെയും അന്ത്യം സംഭവിച്ചു. ഇതെല്ലാം ഒരു സെപ്റ്റംബർ മാസത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഹമാസിനെതിരെ പോരാടാനുള്ള ഇസ്രായേലിന്റെ ഈ മനോവീര്യം തകർക്കുക എന്നുള്ള നീക്കത്തിലേക്ക് പോയ പിന്നെ ഇവർക്ക് പറ്റിയത് പിന്നെ അന്ത്യം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ശക്തമാണ്, അവർ ഈ കാര്യങ്ങൾ മുഴുവൻ നീക്കി എന്നുള്ളതാണ്. നെതന്യാഹു ന്യൂയോർക്കിലേക്ക് പോയി തിരിച്ച് വരുന്നതിനിടയ്ക്കാണ് ഈ ഇത്രയും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇസ്രായേലിന്റെ ബുദ്ധിയെ മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ശത്രുവിന്റെ മുമ്പിൽ വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇവർ പേജർ പഴഞ്ചൻ രീതിയിലുള്ള ആശയവിനിമയ ഉപാധിയിലേക്ക് പോയത്. പക്ഷെ എന്ത് സംഭവിച്ചു, അതിനകത്ത് കടന്നു കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലല്ലേ വന്നിരിക്കുന്നത്. ഇപ്പൊ എന്താണ്, പലരും ഒക്കെ ഈ അഭയാർത്ഥികളുടെ ക്യാമ്പുകളുടെ ഇടയില് ഈ തലവന്മാരൊക്കെ സ്ത്രീവേഷം കെട്ടി നിൽക്കുന്നു വരെ വാർത്ത വന്നിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഏത് തരത്തിലാണ് ഇനി ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഇട അന്ത്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇറാന് ആരെ ഇറക്കും, ഈ ഹൂതികളെ ഇറക്കാനുള്ള നീക്കം, ഇതൊക്കെ തന്നെ ഇസ്രായേൽ കാര്യങ്ങള് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ ഇവരുടെ വിചാരം ഒന്നറിയാമോ, ഈ ഇവരെ ഇദ്ദേഹത്തെ ഇപ്പൊ വധിച്ചതെന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക്, ലെബനിലേക്കൊരു അധിനിവേശം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. ആ അധിനിവേശത്തിന് തടയിടാൻ വേണ്ടിയാണല്ലോ ഇവരെ ഇങ്ങോട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ അതിനെ അതുകൊണ്ടാണ് ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ പോയി താമസിച്ചത്. അപ്പൊ അവിടേക്ക് ഇസ്രായേൽ ഒരിക്കലും അറ്റാക്ക് ചെയ്യില്ല എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ ഉണ്ടായിരുന്നു. ആ കണക്ക് കൂട്ടലാണ് തെറ്റിച്ചുകൊണ്ട് എത്രയോ തരത്തിലുള്ള ഇതൊക്കെ നടത്തിയിട്ടുള്ളത്. 2006 ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഇവർക്കുണ്ടായ പതനം എന്ന് പറയുന്നത് വലിയ പതനം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇസ്രായേലിന്റെ ബുദ്ധിയെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതിന്റെ ഓരോരോ തെളിവുകളാണ് ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ളതെന്നാണ്. ഹമാസിനെ മുഴുവനായിട്ട് അന്ന് തുടച്ചു നീക്കിക്കളഞ്ഞു. ഇനി അടുത്തപ്പോ എലിയസിനോട് ഇടക്കപ്പോ ഒടുവിലാണ് തല ഒക്കെ ഓൺ ദി സ്പോട്ടിൽ തീർക്കും എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. ഇനി ഹിസ്ബുള്ളയുടെ ഓരോ തലതൊട്ടപ്പന്മാരെയായിട്ട് ഇങ്ങനെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഹിസ്ബുള്ളക്ക് ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇനി അവർക്ക് പോലും വിലയിരുത്തേണ്ട ഒരു കാര്യം. കാരണം ഒരുവിധം എല്ലാ ആരെങ്കിലും തുടച്ചു നീക്കിക്കഴിഞ്ഞു, അതും ഓരോ ദിവസം കഴിയും തോറും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അടിയാണ് ഹിസ്ബുള്ളക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞ നേരെ ഇനി പോകുന്നത് ഹൂതികളുടെ അടുത്തേക്കായിരിക്കും. കാരണം അവരിപ്പോ കഴിഞ്ഞ ദിവസം അടക്കം നെതന്യാഹുവിന്റെ വിമാനത്തിന്റെ നേരെ അടക്കം ഒരു ബാലിസ്റ്റിക് മിസൈൽ അടക്കം
ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷെ അയോണ്ടോം അത് സെക്കൻഡുകൾക്കുള്ളിൽ അത് തകർത്ത് കാണും. അപ്പൊ ഇനി നേരെ പോകുന്നത് ഇനി അടുത്ത് ഹിസ്ബുള്ളയിനെ മുഴുവനായിട്ട് തുളച്ചു നീക്കി കഴിഞ്ഞാൽ ഇനി നേരെ ഹൂതികളായിരിക്കും ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ശരിയായിരിക്കും. കാര്യം അവർ ഈ തരത്തിൽ ഇറക്കും ആര്? ഇറാൻ. ആ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഇനി ഇപ്പോൾ ലോകത്തിന്റെ ഒരു ആശങ്കയും കാര്യം ഈ ഒരു യുദ്ധം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് മാറിയിരിക്കുകയാണ് പശ്ചിമേഷ്യയില്. അങ്ങനെ വരുമ്പോൾ ഒരു ലോകയുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് ശങ്കിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇദ്ദേഹം തന്നെ ആരെ ഈ ഹിസ്ബുള്ളയുടെ ഈ നേതാവ് തന്നെ എന്ന് പറയുന്നത് ഇദ്ദേഹം ആദ്യം ഈ ലെവലിലെ തീവ്ര ഷിയ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. പിന്നീട് ഹിസ്ബുള്ള മേധാവിയായ ശേഷം ഈ പൊതുവേദിയിൽ അദ്ദേഹം വരില്ലായിരുന്നു. അത് സുരക്ഷ മുൻനിർത്തിയാണ് അങ്ങനെ മാറ്റിയത്. അപ്പൊ രാഷ്ട്രീയ സൈനിക ശക്തിയാക്കി മാറ്റുന്നതില് പിന്നെ വലിയൊരു പങ്ക് വഹിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം. അപ്പൊ ഈ ഹൂതികളെ ഇറക്കിയ കഴിഞ്ഞാലും ഇസ്രായേലിന്റെ മുമ്പിൽ ഇവർക്ക് ഇവരെ തകർക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് ഇറാനിന് ഈ കാര്യങ്ങൾ അറിഞ്ഞ് കളിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ സംഭവിക്കുന്നത് ഇറാനിൽ തന്നെ പിന്നെ ഒളിവിലേക്ക് പോയിരിക്കുകയല്ലേ. അപ്പൊ ഇത് ഇത് ഇസ്രായേൽ വളരെ നീക്കം നടത്തുകയാണ്. ഇസ്രായേൽ എന്തായാലും പിന്നെ ഹമാസിന്റെ അടുക്കലും അവിടെയും പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം പാരലായിട്ട് ഇത് നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ലോകത്ത് 10 യുദ്ധം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ നമ്മള് മറന്നു പോയിട്ടുണ്ട്, പക്ഷെ അവിടെയും നടക്കുന്നുണ്ട്. ഇപ്പൊ സെലൻസ്കി ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്നറിയാമോ, ചിലരൊക്കെ യുദ്ധം വെടിനിർത്തലിനും യുദ്ധം അവസാനിപ്പിക്കാനുമായിട്ടൊക്കെയുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയെടുക്കാൻ വേണ്ടിയാണ്. യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയതിൽ നമ്മുടെ പ്രധാനമന്ത്രിയും ഉണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു നോബൽ സമ്മാനത്തിന് വേണ്ടി ഒന്നുമല്ല അദ്ദേഹം അതിനുവേണ്ടി ഇറങ്ങി ഒന്നുമല്ല. പക്ഷെ അത്തരത്തിലൊരു വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽ ഈ യുദ്ധമാണ് ഏറ്റവും ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതിനിപ്പോൾ വളരെ ശക്തമായിട്ട് അങ്ങോട്ട് വ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറും എന്നുള്ളതാണ്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അതിലേക്ക് ആയുധബലം വളരെ കുറവുള്ള ഒരു സംഘമാണ് ഈ ഹൂതികൾ അല്ലേ? എന്ത് കണ്ടിട്ടാണ് അവർ ഈ ഇസ്രായേലിന് നേരെ അവര് ഈ ഒരു ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. അതൊരു എനിക്ക് തോന്നുന്നു ഇറാന്റെ ഒരു പിന്നിലുണ്ട്, അവരുണ്ട് എന്നുള്ളൊരു കരുത്തിലായിരിക്കും. ഇറാൻ ആണല്ലോ ഇറക്കുന്നത്. അപ്പൊ ഇവരെ തന്നെ ഇറക്കിയത് ആരാണ്? ഹിസ്ബുള്ളയെ കൊണ്ടുവന്നതും ഇത് തന്നെ ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ പക്ഷെ ഇദ്ദേഹം ഈ നസ്റുള്ള ഒരു വലിയ നേതാവായതുകൊണ്ട് ഇതിനെ വളർത്തിയെടുക്കാനായിട്ടും ലെവന്റെ മുഴുവൻ കാര്യങ്ങളിലൊക്കെ ഇടപെടാനും അവിടെ സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇവർ ഇടപെട്ടു, സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു കഴിഞ്ഞപ്പോൾ വലിയൊരു ആധിപത്യം അദ്ദേഹത്തിന് അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഹൂതി അതുപോലെ ആകണമെന്നില്ല. പക്ഷെ ഇറാന്റെ കയ്യിലുള്ള നമ്മൾ ആയുധങ്ങളൊക്കെ ആലോചിക്കണം. ഇറാന്റെ തലവൻ തന്നെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ പോയി മരണപ്പെട്ടു. അതെന്താണ്, പഴഞ്ചൻ ഹെലികോപ്റ്റർ ഒക്കെ ആയിരുന്നു. അവരുടെയിൽ ഒരു തരത്തിലുള്ള ആയുധ സന്നാഹവും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ബെഞ്ചമിൻ നെതന്യാഹു വലിയൊരു യുദ്ധ പൊതിയനാണെന്നൊക്കെ ചിലരൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ വ്യാപിച്ചുകൊണ്ടേ പോകും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതങ്ങനെ ആകണമെന്നില്ല. പക്ഷെ കാര്യം ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഹിസ്ബുള്ളയെ മുഴുവൻ തീർക്കുക, ഹിസ്ബുള്ളയെ തീർത്തു വരുന്ന അവസരത്തിലേക്ക് ഈ ഹൂതികള് രംഗത്ത് ഇറക്കുകയാണ്. അതെ, ചവറുകളെ പോലെയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർ ഹിസ്ബുള്ളയെയും തീർക്കും, ഹൂതികളെയും തീർക്കും. പക്ഷെ യുദ്ധം വേറൊരു തരത്തിലേക്ക് മാറുകയും ചെയ്യും. ഇനിയിപ്പോൾ പക്ഷെ ഇറാൻ എനിക്ക് തോന്നുന്നില്ല അടങ്ങിയിരിക്കും എന്ന് തോന്നുന്നില്ല. പക്ഷെ ഇറാൻ വളരെ കാര്യങ്ങൾ അവരുടേതായ രീതിയിലൊക്കെ ഒന്ന് റെഡിയായി നിൽക്കുകയാണ്, ഏത് സമയവും നേരിടാമെന്നുള്ള രീതിയിൽ. പക്ഷെ ഈ ഇസ്രായേൽ വളരെ പതിയിരുന്ന് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അത് അവരെ അവർക്ക് വലിയൊരു ക്ഷീണമായില്ലേ 2023 ഉണ്ടായ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില് ഇവരെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ആ അത് അന്നേ അവർ പറഞ്ഞതാണ് പകരം വീട്ടിയിരിക്കും എന്നുള്ളത്. ആ ഉറപ്പ് ആ അത് ആ നീക്കം തന്നെയാണ് അവർ ഇങ്ങോട്ട് പിന്നെ നടത്തുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇറാനിലോട്ട് വരുമ്പോ ഇവിടെ ഇപ്പൊ അയത്തുള്ള ഖമീനിനെ ഒളിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഒരു അന്ന് ഈ ഒരു പേജ് സ്ഫോടനം ഒക്കെ നടന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാ ലോകത്തുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇതിനെതിരെ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനായിട്ട് ഒരുങ്ങണം, നമ്മളെല്ലാവർക്കും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയമാണ് എന്നൊക്കെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ ഒളിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഭയം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത്രത്തോളം
ഈ ഒരിക്കലും ഈ നസ്റുള്ളയെ ഇത്തരത്തിൽ വധിക്കും എന്നൊരു കണക്കുകൂട്ടൽ ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ഇന്റലിജൻസിനെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടുള്ള ഒരു പരാജയമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇദ്ദേഹം ഏത് തരത്തിലാണ് താമസിച്ചത്, എത്രത്തോളം ആ റെസിഡൻഷ്യൽ ഏരിയയിലെ ആ ബംഗറുകൾക്കുള്ളിലല്ലേ കഴിഞ്ഞിരുന്നത്. അവിടെ ഒരു ഇദ്ദേഹം ഒരു വലിയ ഉന്നതതല യോഗമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. അതിനിടയ്ക്കാണല്ലോ നെതന്യാഹു ന്യൂയോർക്കിലേക്കുള്ള പോക്കും വരവൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവർക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭയം നന്നായിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം തീർത്തു കളയും എന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഒരു പ്രത്യക്ഷത്തില് ഞങ്ങൾ പഠിക്കും, നാളെ തിരിച്ചടിക്കും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്ന് കയറടിക്കത്തില്ല. അതിൻ്റെതായ രീതിയിൽ, അതിന്റെ ഒരു തഞ്ചമുണ്ട്, അതിന്റെ രീതിയിൽ മാത്രമേ പതിയിരുന്ന് മാത്രമേ കാര്യങ്ങളിലേക്ക് പോകുകയുള്ളൂ എന്ന് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവർ പഴയ സംഭവങ്ങളെല്ലാം എടുക്കണം, 2006 അതിനു മുമ്പുണ്ടായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമാകുന്നതാണ്. 82 പലസ്തീനെതിരെ ആക്രമണത്തിന്റെ ഭാഗമായി ലെബനിൽ ഇസ്രായേൽ അധിനിവേശം ഉണ്ടായി. ഇതോടെയാണ് നസ്റുള്ളയും കൂട്ടരിൽ ലെബനിലേക്ക് മടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോരോ ഘട്ടം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഇസ്രായേലിന്റെ സ്വഭാവം ഇവർക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ആ പരാജയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഹിസ്ബുള്ളയുടെ തലവന്റെ അന്ത്യവും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ സർ, എനിക്കൊരു സംശയമാണ്. ഇപ്പൊ ഈ ഒരു സൗദി അറേബ്യയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്, അവർ പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിലൂടെയല്ല കാര്യങ്ങള് പരിഹാരം കാണേണ്ടത്, ഈ നയതന്ത്ര കാര്യത്തിലുള്ള ചർച്ചകൾ അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ചർച്ചകളിലൂടെ മറ്റുമാണ് ഇതിനൊരു പരിഹാരം കാണേണ്ടതെന്ന്. പക്ഷെ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഒരു പലസ്തീൻ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു മേൽക്കോയ്മ നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സൗദി അറേബ്യ ഒരു അറബ് രാജ്യമാണ്. പക്ഷെ സൗദി അറേബ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അത് ഇറാൻ അതൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയില്ല? ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നയതന്ത്രം, ഇത് മറ്റേ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൽ സൗദിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ അന്ന് പ്രതീക്ഷിച്ചു, ഏതാണ്ട് 11 വെടിനിർത്തലിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ അവസരത്തിലെല്ലാം അവർക്ക് ശക്തമായ തിരിച്ചടിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാവരും വിചാരിച്ചു ഇപ്പൊ വെടിനിർത്തൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഇനി ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. ഇതൊന്നും ഇനി വെടിനിർത്തലില്ല എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നത്. നേരത്തെയും സൂചിപ്പിച്ചിരുന്നു, അവർ പരസ്യമായി പറഞ്ഞിരുന്നല്ലോ വെടിനിർത്തലില്ല എന്നുള്ള രീതിയിൽ തന്നെ. ഇതിന് പകരം കൊടുത്തിരിക്കും എന്നുള്ളതാണ്. അവർക്കൊരിക്കലും ഈ ലെവലിലെ ജനങ്ങളെ ഒന്നും ഇല്ലാതാക്കണമെന്നോ പൊതു യുദ്ധങ്ങളെ ഇല്ല, അതുകൊണ്ടാണല്ലോ ഈ നസ്റുള്ള പോയി ആൾപ്പാർപ്പുള്ള ഇടങ്ങളിൽ പോയി പിന്നെ കഴിഞ്ഞിരുന്നത്. ഇനിയിപ്പോ അഭയാർത്ഥി ക്യാമ്പിന്റെ ഇടയില് പിന്നെ സ്ത്രീ വേഷത്തിൽ കഴിയുന്നുണ്ട്. അപ്പൊ ഇത് ഉണ്ടാകുന്ന സംഭവം എന്തായിരിക്കും? അവിടേക്കായിരിക്കും ഇനി ഇവരുടെ ഒക്കെ നീക്കം ഉണ്ടാകുന്നത്. ബോംബ് വർഷിക്കാൻ പോകുന്നത് ഒക്കെ അത്തരത്തിലായിരിക്കും. അപ്പം ഒരു വലിയൊരു ജനതയെ തന്നെ ഇവർ കാരണം ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് സൗദി ഇടയ്ക്ക് പറയുന്നതൊക്കെ തന്നെ ശരിയായിരിക്കാം അല്ലെ? ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഒന്നിനും ഒരു പരിഹാരമല്ല, കാരണം കൂടുതൽ നാശത്തിലേക്കും ഒക്കെയാണ് നീങ്ങുന്നത്. അപ്പൊ ഇതൊന്നും അവിടെ വെച്ചൊന്നും സൗദിയുടെ ഇടപെടലിലൊന്നും ഇതൊന്നും പരിഹാരം ഉണ്ടാകും എന്നും തോന്നുന്നില്ല. ഇപ്പൊ നസ്റുള്ളയുടെ മരണം ഇപ്പോ ലോകത്ത് പല ഭാഗത്തും വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുന്നു. കേരളത്തിലടക്കം, ഇന്ന് ജമ്മു കാശ്മീരിലടക്കം അദ്ദേഹത്തിന്റെ ഫോട്ടോയും പോസ്റ്ററൊക്കെ ആയിട്ട് പ്രതിഷേധം നടന്നിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിപ്പോ നമ്മള് ഈ യുദ്ധം തുടങ്ങിയപ്പോ ഇസ്രായേൽ അല്ലെ പലസ്തീന്റെ പ്രശ്നമായിട്ട് നടന്നപ്പോ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ചർച്ച ചെയ്യപ്പെടുകയും വലിയ പിന്നെ വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടായില്ലേ? ഒട്ടാകെ ഉണ്ടാകും, അല്ലെങ്കിൽ ലോകം ഒട്ടാകെ ഉണ്ടാകും ഇതിനകത്ത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാലൊന്നും ഈ ഇവരുടെ ഹിസ്ബുള്ളയുടെ പിന്നെ പ്രവർത്തനങ്ങളുടെ കുഴപ്പം കൊണ്ടുണ്ടായ ഇറാൻ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിട്ടാണ് ഇസ്രായേൽ ഇത്തരത്തിൽ കയറി കൊടുത്തതെന്നുള്ളതാണ്. ഇസ്രായേലിന്റെ നീക്കം മാത്രമല്ല ഇറാന്റെ ഏത് തരത്തിലായിരിക്കും, ഇറാൻ അടങ്ങിയിരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇതിനകത്ത് ബാക്കി നിൽക്കുന്നുണ്ടെന്നുള്ളത്.